ഡിവൈഎഫ്ഐ മോസ്കോ യൂണിറ്റിന്റെ കീഴിൽ കിള്ളിമംഗലം 9-ാം വാർഡിൽ 500 പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ആദ്യ വിതരണം നിർമ്മല രവികുമാർ നിർവഹിച്ചു. പ്രവീൺ ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, പ്രസാദ്, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതുവരെ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം പഞ്ചായത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ തന്നെയും 9-ാം വാർഡിലെ കേസുകൾ വളരെ കുറവാണ്. 5 കേസാണുള്ളത്. ഇന്നിപ്പോൾ ഒരു കേസ് കൂടി ഇല്ല, അങ്ങനെ 6 കേസാണുള്ളൂ. അപ്പോൾ 9-ാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമാണുള്ളത്. ഇതേപോലെ മുന്നോട്ട് എല്ലാവരും നല്ല ജാഗ്രതയോടുകൂടി സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് നിർബന്ധമായി ധരിക്കുക, അതുപോലെ തന്നെ കൈ കഴുകുക, അകലം പാലിക്കുക എന്നുള്ള എല്ലാ മാനദണ്ഡങ്ങളും മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഇതുവരെ ഉണ്ടായ സഹകരണം എല്ലാവരുടെ ഭാഗത്തും ഇനി ഉണ്ടാകും. നമ്മുടെ വാർഡിനെ എത്രയും നല്ലൊരു കോവിഡ് മുക്തമായി ഇല്ലാതായിട്ട് തീർക്കാനുള്ള പ്രവർത്തനം ആറാദ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കുട്ടികളെ എല്ലാ വീടുകളിലും നമ്മുടെ പ്രവർത്തകർ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികൾ പ്രവർത്തകർ ബ്രാഞ്ച് പരിധിയിലും ബ്രാഞ്ച് 9-ാം വാർഡ് പരിധിയിലുള്ള എല്ലാ വീടുകളിലും ഒരു വീട് പോലും കേൾപ്പിക്കാതെ എല്ലാ വീടുകളിലും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമായി മാറിയ സാഹചര്യത്തിൽ ഗ്രൗണ്ടിന് സമീപം ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുകയും CCTV ക്യാമറകൾ വെച്ച് മദ്യപാന്മാരുടെയും ലഹരി മാഫിയകളുടെയും അതിക്രമത്തിൽ നിന്ന് ഗ്രൗണ്ടിനെയും പരിസരവാസികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി MLAയും മുൻ മന്ത്രിയുമായിരുന്ന അന്തരിച്ച CN ബാലകൃഷ്ണൻ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് കളിസ്ഥലത്തിന്റെ നവീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ ആവശ്യപ്പെടുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന പ്രദേശവാസികൾക്കും കായിക പ്രേമികൾക്കും ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ മൂലം പരിശീലനം നടത്താൻ കഴിയുന്നില്ല എന്നാണ് കായിക താരങ്ങളുടെ പരാതി. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയും സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഗ്രൗണ്ടാണ്. സംസ്ഥാന തലത്തിലെ ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിച്ച സ്ഥലമാണ് വടക്കാഞ്ചേരി ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം ഈ തൊട്ടാഴി അയൽവാസികൾക്ക് വരെ ബുദ്ധിമുട്ടുന്ന രൂപത്തിലേക്ക് ഈ ഗ്രൗണ്ടിൻ്റെ മേഖല എത്തിച്ചെന്ന് നിൽക്കുകയാണ്. അതിന് കാരണം തന്നെ നമ്മുടെ മുന്നിൽ കഞ്ചാവ് കേരളത്തിൽ ലാവിഷായിട്ട് കിട്ടുന്നു എന്നുള്ളതിന് തെളിവാണ്. അത് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. കഞ്ചാവ് ചെടി വളർന്നു വരുന്നു, അത് 3 മാസം വരെ പ്രായമായി വളരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കഞ്ചാവിൻ്റെ കേരളം മുഴുവൻ കഞ്ചാവിൻ്റെ അടിമയാണ്. പുതിയ തലമുറയെ നശിപ്പിക്കാൻ ഉള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് കേരളത്തിൽ കിട്ടുന്നത്. ഈ ഗ്രൗണ്ടിന് 1 കോടി രൂപ CN ബാലകൃഷ്ണൻ അനുവദിച്ചു. അതിൻ്റെ വികസന പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ് ഈ സാമൂഹിക വിരുദ്ധരുടെ ഇതുപോലുള്ള അഴിഞ്ഞാട്ടം നടക്കുന്നത്. ഈ അഴിഞ്ഞാട്ടം ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് ഈ സാമൂഹിക വിരുദ്ധരെ ഇവിടെ CCTV ഉൾപ്പെടെ ഹൈമാക്സ് ലൈറ്റ് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായി CCTV ഇവിടെ അടിയന്തരമായി ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ മുഴുവനും ആളുകളെയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സാമൂഹിക വിരുദ്ധരെ പോലീസ് പെട്ടു ഉൾപ്പെടെ ഇവിടെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ മേഖല കേരളത്തിന് തന്നെ ഇത്രയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായ ഗ്രൗണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ നശിപ്പിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. CPIM പാഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വാഴാലിപ്പാടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മഹാമാരിയിൽ ലോക്ക്ഡൌൺ സമയത്ത് പച്ചക്കറികൾ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെയും 3-ാം വാർഡിലെയും ബ്രാഞ്ച് പരിധിയിലുള്ള 500-ഓളം വീടുകളിലേക്കാണ് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ചെറിയവനെന്നോ വലിയവനെന്നോ ഭേദമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. 50,000 രൂപ ചിലവഴിച്ചുകൊണ്ടാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. കൂടാതെ കോവിഡ് പോസിറ്റീവായ വീടുകളിൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ആവശ്യത്തിനും ജനങ്ങളോടൊപ്പം പാർട്ടി ഉണ്ടാകുമെന്നും അറിയിച്ചു. RRT പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തൊഴിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ കീഴിൽ മുഴുവൻ വീടുകളിലും പച്ചക്കറി കിറ്റ് വിതരണം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പാഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. കേരളത്തിന്റെ ഒരു വളർച്ചയും മുന്നോട്ടുള്ള പ്രയാണവും ജനകീയമായ ഇടപെടലുകളിലൂടെയാണ് സാധ്യമായിട്ടുള്ളത് എന്ന് അനുഭവത്തിൽ നിന്ന് ബോധ്യമുള്ളതാണ്. ഈ വർധിയുടെ കാലത്തും അതേ പാത പിന്തുടർന്നുകൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നമ്മുടെ വാഴാലിപ്പാടം ബ്രാഞ്ച് മാറുകയാണ്. 500-ലേറെ വീടുകളിലേക്ക് പച്ചക്കറി കിറ്റ് നൽകിക്കൊണ്ട് അവർക്കൊരാശ്വാസമേകാൻ മുന്നോട്ട് വന്ന ഈ ബ്രാഞ്ച് വാഴാലിപ്പാടം ബ്രാഞ്ചിനെയും അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഖാക്കളെയും വളരെ അഭിമാനത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇതിൻ്റെ സംഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവർത്തനത്തിൽ മാത്രമല്ല, ഇന്ന് ബുദ്ധിമുട്ടനുഭവിക്കുന്ന വ്യത്യസ്ത മേഖലകളിലും നിങ്ങൾക്ക് മാതൃകാപരമായി ഇടപെടാൻ കഴിയട്ടെ എന്നുകൂടി ഈ സമയത്ത് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രേമദാസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജ രാമചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി ഭരതൻ, ലോക്കൽ കമ്മിറ്റി അംഗം അശോക് കുമാർ, പാർട്ടി നേതാക്കളായ പി കെ ഹമീദ്, PAM മണി, ബഷീർ, ഉണ്ണികൃഷ്ണൻ, സഞ്ജയ്, DYFI, RRT പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നിവിടെ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വാഴാലിപ്പാടം ബ്രാഞ്ച് നടത്തിവരുന്ന ഈ പച്ചക്കറി വിതരണം ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിൻ്റെ ആകെയുള്ള ആഹ്വാനം നമ്മുടെ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് വരെ എത്തപ്പെട്ടു എന്നുള്ളതിനുള്ള നല്ലൊരു ദൃഷ്ടാന്തമാണിത്. അപ്പോൾ ഇനിയും ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള മനസ്ഥിതി വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വരവൂർ പഞ്ചായത്തിലെ CPM പ്രവർത്തകർ 11-ാം വാർഡിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. 300 നിർധന കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. CPIM വരവൂർ ലോക്കൽ സെക്രട്ടറി നൌഫൽ, ലോക്കൽ കമ്മിറ്റി അംഗം UB കണ്ണൻ, പഞ്ചായത്ത് അംഗം ജിഷ, MA മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടി മെമ്പർമാരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകളിൽ വിതരണം നടത്തി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ ട്രീ കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ പൊതുസ്ഥലങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ പ്രദേശങ്ങളിലെ നിലവിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വൃക്ഷങ്ങൾ അവർ തന്നെ മുറിച്ചുമാറ്റി നഗരസഭയോട് സഹകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ BV ഹാപ്പി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. സ്വകാര്യ വ്യക്തികൾ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതാണെന്നും സെക്രട്ടറി അറിയിച്ചു. അപ്രധാനമായുള്ള റോഡുകളിലൊക്കെ തന്നെ ഗ്രാമപ്രദേശമാണെന്നുള്ളതുകൊണ്ട് ആ ഗ്രാമപ്രദേശത്തെ ജനങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന ഒരു സീനാണുള്ളത്. അപ്പം അതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള പ്രധാനപ്പെട്ട തെരുവീതികളുടെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് നമുക്ക് കൈക്കൊള്ളേണ്ടതുണ്ട്. ഓരോ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ ഡിവിഷൻ്റെ കൗൺസിലർമാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായങ്ങൾ സെക്രട്ടറി ഇവിടെ പറയും. ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന മരങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കൈകാര്യം പൊതുവായിട്ട് നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അത് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ ട്രീ കമ്മിറ്റിയിൽ വരുന്നതല്ല. എന്നാലും PWD ഇവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായി ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ റോഡൊക്കെ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്, കാനങ്ങളൊക്കെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുള്ളതുകൊണ്ട് മെയിൻ റോഡുകളിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ആ മെയിൻ കാനയിലേക്ക് വരുന്ന ചാലുകൾ ഇപ്പം നേരത്തെ പറഞ്ഞ അബൂബക്കർ എടുത്തുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കോൺട്രാക്ടർമാരെടുത്തുണ്ട്, अब അങ്ങനെയുള്ള ചാലുകൾ വൃത്തിയായി വെള്ളം മുഴുകാൻ സൗകര്യം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ മേഖലയ്ക്കകത്ത് ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകൾ നമുക്ക് നഗരസഭ എന്ന രീതിയിൽ പ്രാദേശിക ഭരണകൂടം എന്ന രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അടുത്ത ദിവസം ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള മഴ ആ മഴയുടെ ഭാഗമായിട്ട് വളരെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തന്ന ചിറകൾ പൊളിച്ചു മാറ്റണം ഒഴിവാക്കണമെന്ന് പറഞ്ഞുതരാം. പക്ഷെ ആ സമയത്ത് അത് ചെയ്യേണ്ടി വരികയാണ്. അതുവരെ നിൽക്കുകയാണ്, സാങ്കേതികത്വം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം മഴയത്ത് എല്ലാവരും കൂടി പോയിട്ട് അത് പൊളിച്ചു മാറ്റുക, അതൊരു വാർത്തയാവുക എന്നുള്ള സ്ഥിതിക്ക് വരികയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. നമുക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയണം, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയണം. എപ്പോഴാണ് ന്യൂനമർദ്ദം ഉണ്ടാവുക, എപ്പോഴാണ് ചുഴലിക്കൊടുങ്കാറ്റ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ മനുഷ്യരെയും ജീവജാലങ്ങളെയും വീടുകളെയും എല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാവരുടെയും കൂട്ടായിട്ടുള്ള സഹകരണം നമുക്ക് സമയബന്ധിതമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് അതിൻ്റെ വാലുവേഷൻ അല്ലെ എല്ലാ സൗകര്യം കഴിഞ്ഞിട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കൃത്യസമയത്ത് നമുക്ക് കാര്യങ്ങൾ മൺസൂൺ ആരംഭിക്കുന്നത് മെയ് മാസം 31-നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ 2 ദിവസം കൊണ്ട് അങ്ങനെ അപകടകരമായിട്ടുള്ള മരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് മുറിച്ചു മാറ്റാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയണം. ഇനിയൊരു കൗതുക വാർത്ത. ഉയരം കുറഞ്ഞതുകൊണ്ടും ഉയരം കൂടിയതുകൊണ്ടും പ്രശസ്തമാവുകയാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഓഫീസിൽ സ്വീപ്പർ ജോലിക്കാരനാണ് ജിബീഷ് എന്ന 40-കാരൻ. ജിബീഷിന്റെ ഉയരം 3 അടിയും 10 ഇഞ്ചുമാണ്. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇരട്ടി വലുപ്പത്തിൽ ഏകദേശം 6.5 അടി ഉയരത്തിലുള്ള ആളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഇവരെ 2 പേരെയും ഒരുമിച്ച് കാണുമ്പോൾ ഈ പഞ്ചായത്തിൽ വരുന്ന എല്ലാവരും ഒപ്പം നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ അഭ്യർത്ഥിക്കാറുണ്ട്. എല്ലാവരും ഇവരെ കൗതുകത്തോടെയാണ് നോക്കാറുള്ളത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് പുതിയതായി പഞ്ചായത്ത് പ്രസിഡന്റായി എത്തിയതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഉയരം കൂടുന്തോറും അറിയപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വള്ളത്തോൾ നഗർ. കേരളത്തിൽ തന്നെ സ്വന്തമായി ഏക്കർ കണക്കിന് സ്ഥലവും സ്വന്തമായി 4 കെട്ടുള്ള ഒരു കെട്ടിടമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. ഈ പഞ്ചായത്തിനെ തേടി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഏറ്റവും ചെറിയ മനുഷ്യനും വലിയ പ്രസിഡന്റും എന്ന ബഹുമതിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറുതുരുത്തി സ്വദേശിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ പരേതനായ അബ്ദുൾ റഹ്മാന്റെയും ഹാജറുമാന്റെയും 4 മക്കളിൽ മൂത്തവനാണ്. ഭാര്യയും ഒരു മകളുമുണ്ട്. SFIയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. തൃശൂർ ജില്ലയിലെ വെങ്ങാനല്ലൂർ പുളിക്കൽ വീട്ടിൽ ഗോപാലകൃഷ്ണന്റെയും ശാന്തയുടെയും മകനാണ് ജിബീഷ്. ഒരു ഡാൻസറായ ഇദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിനെ ഇങ്ങനെ 2 ആളുകളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ ജീവനക്കാർ. എൻ്റെ വീട് മുണ്ടൂര് ഔണൂര് ചെങ്ങാലൂര് രാശാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ എല്ലാവരും ഉണ്ട്. ഞാൻ ചെറുപ്പത്തിൽ മുതലേ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കളിയാക്കൽ അങ്ങനെ ഇതുണ്ടായിരുന്നു. യാത്ര ആദ്യം മടികളായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഡാൻസ് ടീമിൽ പ്രവർത്തിച്ചു. പിന്നെ മടികളും ഇപ്പോൾ മാറി. ഇപ്പോൾ എവിടെ ആച്ചാലും ഞാൻ പോകാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ സാറ് പ്രസിഡൻറ്റിനെ കണ്ടപ്പോൾ ഞാനൊരു അതിശയം തോന്നി. എനിക്കും അതേപോലെ ആവണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും, ചിരിക്കും. പിന്നെ ഇവിടെ നല്ല ഒത്തൊരുമയാണ് എല്ലാവരും. പിന്നെ ഇപ്പം ഞാൻ പ്രസിഡൻ്റ് അത് നല്ല കമ്പനിയാണ്. ജീവനക്കാരും സെക്രട്ടറി എല്ലാവരും. വരവൂർ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ക്ലബ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച പണം ഉപയോഗിച്ച് വരവൂർ പാലക്കൽ പ്രദേശത്തെ 360-ൽ പരം വീടുകളിലേക്ക് സൗജന്യമായി പച്ചക്കറി കിറ്റ് വിതരണം നടത്തി. കൈരളി ക്ലബ്ബ് മെമ്പറുടെ സുഹൃത്തായ ഹമീന ഷഹാന ദമ്പതികളുടെ മകൾ ഹസ്ര നഫ്സയുടെ പിറന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച 5000 രൂപ കൈരളിയുടെ ഈ കോവിഡ് സഹായ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തത് സമൂഹത്തിന് ഒരു മാതൃകയായി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രവർത്തകരായ RRT വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് പശ്ചാത്തലത്തിൽ ദുരിതത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി ചേലക്കര പഞ്ചായത്തിലെ കോൺഗ്രസ് കമ്മിറ്റി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റുകൾ നൽകിയത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 1000-ലേറെ പട്ടികജാതി നിർധന കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ നൽകി CPIM ലോക്കൽ കമ്മിറ്റി. പട്ടികജാതി ക്ഷേമ സമിതി PKS തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് കോവിഡ് കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് സാന്ത്വനമായത്. CPIM പാഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വാഴാലിപ്പാടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 3-4 വാർഡുകളിലെയും ബ്രാഞ്ച് പരിധിയിലുള്ള 500-ഓളം വീടുകളിലേക്കുമാണ് കിറ്റ് വിതരണം നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.